നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വത്വരാഷ്ട്രീയ സംവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഇതിനെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ഭയം അല്ലെങ്കിൽ നിർഭയം വളരെ നിർണായകമായ ഒരു ശക്തിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മൾ അത് വഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും ഭയത്തെ നമ്മൾ രണ്ട് തലങ്ങളിലാക്കേണ്ടത്. അതെ. ഒന്ന്, ഭയത്തിന് ധനാത്മകമായൊരു ലോകവും ഭയത്തിന് ഋണാത്മകമായൊരു ലോകവുമുണ്ട്. നിർഭയത്തിനും ഋണാത്മകവും ധനാത്മകവുമായൊരു ലോകവും. ഒരു തെണ്ടിക്കുണ്ടാകുന്ന നിർഭയത്വം ഒരധികാരത്തിലിരിക്കുന്ന രാജാവിന് മതനേതാവിന് പുരോഹിതനൊക്കെ ഉണ്ടാകുന്ന നിർഭയത്വം വ്യത്യസ്ത നിർഭയത്വങ്ങളാണ്. ഒന്നും ഇല്ലാത്ത ഒരുവന് തനിക്ക് വെളിയിലുള്ള ഒരു വസ്തുവിൻ്റെയും ബലത്തിലല്ലാതെ സത്യം സത്യമായി പറയാൻ കഴിയുന്നുവെങ്കിൽ അത് കേവലമായ നിർഭയത്വമാണ്. കേവലമായ നിർഭയത്വം ആപേക്ഷിക നിർഭയത്വങ്ങളെയെല്ലാം അതിക്രമിക്കുന്നു. ആപേക്ഷിക നിർഭയത്വങ്ങളെല്ലാം സ്വത്വാധിഷ്ഠിത നിർഭയത്വങ്ങളാണ്. സ്വത്വാധിഷ്ഠിത നിർഭയത്വമെല്ലാം ചൂഷണത്തിനുള്ള ഉപാധിയാണ്. സ്വത്വമുണ്ടാവുകയും സ്വത്വാധിഷ്ഠിത നിർഭയത്വമുണ്ടാവുകയും അത് ഉപാധിജന്യമായിരിക്കുകയും സോപാധികമായിരിക്കുകയും തന്ത്രിയുടെ നിർഭയത്വം നിരുപാധികമാണ്. രാജാവിൻ്റെ നിർഭയത്വം സോപാധികമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തവർ ഭരണാധികാരികളാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നിർഭയരായി സഞ്ചരിക്കുന്നത് മറ്റു വാഹനങ്ങളുടെ അകമ്പടി കൊണ്ടാണ്, കരിമ്പൂച്ചകളെ കൊണ്ടാണ്. രാജാവിൻ്റെ സാമൂഹിക ക്രമത്തിലേക്ക് സ്വാഭാവികമായ വളർച്ച പൗരോഹിത്യവും ആധ്യാത്മികതയും നേടുമ്പോൾ അവർക്കുള്ള നിർഭയത്വവും സ്വാഭാവിക നിർഭയത്വമാണ്. സ്വാഭാവിക നിർഭയത്വത്തിൽ ഉപാധികളുണ്ട്. ധനമൊരുപാധിയാണ്. എതിർക്കുന്നവൻ്റെ വായടയ്ക്കാൻ ധനം വാരിയെറിയുന്നു. എന്നെ ആരും എതിർക്കുന്നില്ല എന്ന് പറയുന്നു. അത് സ്വാഭാവികതയിലാണ്. നിർഭയമായ എതിർപ്പില്ലാത്ത ആ ലോകങ്ങളിലേക്ക് ഞാൻ ഉയർന്നു നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതിനെ ഭയന്ന് കുറേ പേർ മിണ്ടാതിരിക്കുന്നു. ഞാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. എന്നെ ഭയമുണ്ടാകുന്നു. ആരുടെ സ്ഥലവും ഞാൻ കയറിയെടുക്കും. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഏറ്റവും സമുന്നതമായ നീതിശാസ്ത്രങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇവയെല്ലാം ഉണ്ട്. ജനാധിപത്യത്തിൽ പോലും ഇമാതിരി ഭരണാധികാരികൾ പോലുമുണ്ട്. ഒപ്പമിരുന്ന് ഭരിക്കുന്നവർ പോലും ഭയചകിതരായിരിക്കും. അവരെ കുറിച്ച് ഓർത്ത് പഴുതുകളെല്ലാം അടച്ച് എങ്ങനെയാണ് അവർ ഈ കൊളരുതാഴികകളെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് ആലോചിക്കുകയും രഹസ്യമായി മറ്റുള്ളവരോട് പറയുകയും എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൈമലത്തുകയും ചെയ്യും. ഭയം നിർഭയം രണ്ടവസ്ഥയുണ്ട്. ഉണ്ട് നിർഭയം സ്വാഭാവികതയിൽ,
സൗരചക്രങ്ങളെ ജൈവചക്രങ്ങളെ ഒക്കെ അനുമിച്ചു പഠിക്കാതെ താൽക്കാലികമായ തൻ്റെ ജീവന്റെ സ്വത്വത്തെ താൽക്കാലികതയിൽ പൂർണ്ണത കണ്ട് നിത്യത കണ്ട് വരുന്ന അവസ്ഥയിൽ. മതങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇതോടുകൂടി തീരുന്നില്ല ജീവിതം. അപ്പോൾ ഇന്നുള്ള കർമ്മങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അത് പഠിപ്പിച്ച് അന്യരെ ഭയപ്പെടുത്തുമ്പോൾ അവർ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ജീവിക്കുന്നവരായിരിക്കണം ഉപദേശിക്കുന്നത്. അതെ സ്വാമി. അവനവന് ഇതൊന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന ചിന്ത ജനത്തിന് വരുമ്പോൾ ഇവർ പഠിപ്പിക്കുന്നതൊന്നും ജീവിതത്തിൽ പ്രായോഗികമാവില്ല. അപ്പൊ സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് വ്യക്തമായ ഉത്തരം, ഉത്തരായന ദക്ഷിണായനങ്ങള്, ഋതുക്കള്, മാസങ്ങള്, പക്കങ്ങള്, മനസ്സിന്റെ മാറ്റം വരുന്ന പക്കങ്ങള് ഒക്കെ അടങ്ങുന്ന, ദിനരാത്രങ്ങളൊക്കെ അടങ്ങുന്ന, അതില് കഴിഞ്ഞുകൂടുന്ന ജീവിതക്രമങ്ങളെ എങ്ങനെ വിന്യസിപ്പിക്കണമെന്നും അതിൽ നിന്ന് എങ്ങനെ നിർഭയത്വം നേടാമെന്നും പഠിപ്പിക്കാത്ത ദർശനങ്ങളെ പിൻപറ്റി ജീവിച്ച് ആനന്ദമടയാൻ പറ്റില്ല. ഒരു ജൈവചക്രവും നമുക്കുണ്ട, ബാല്യമുണ്ട്, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇവയ്ക്ക് മാറ്റം വരുമോ? വരില്ലല്ലോ സ്വാമിജി. ഇവിടെ വിചിത്രമായൊരു സത്യമുണ്ട്. സ്വത്വം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വിചിത്രമായൊരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? പറയൂ സ്വാമിജി. നമ്മുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് ഇവ ലഭിച്ചിട്ടുണ്ടാവണം. അവരോട് ആലോചിച്ചാൽ ഇത് കിട്ടും. പരമമായ സത്യം പഠിപ്പിക്കുന്നുണ്ട്. സ്വത്വാധിഷ്ഠിത സമൂഹങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത, ഈ അനുഷ്ഠാനം ചെയ്യൂ, സ്വർഗരാജ്യം നിനക്കുള്ളതാണ്. നീ രണ്ട് സന്ധ്യകളിലെങ്കിലും, മൂന്ന് സന്ധ്യകളിലെങ്കിലും, അഞ്ച് സന്ധ്യകളിലെങ്കിലും സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യണം. എല്ലാ മതവും പഠിപ്പിക്കുന്നതായി. ചിലത് നിർബന്ധിക്കുന്നുണ്ട് ചെയ്യാൻ, ചിലത് നിർബന്ധിക്കുന്നില്ല, ചിലത് ചെയ്തേ പറ്റൂ. നിർബന്ധമുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രകൃതമാണ് കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായി സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് തുടങ്ങുന്നു. എൻ്റെ ദർശനത്തിന് അതി ഉള്ളിലേക്ക് നിങ്ങൾ എത്തിയാൽ രാവിലെ കുളിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല സ്വാമി, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട, ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് ഒട്ടു വളരെ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടില്ല? അത് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വാമി. അതിൻ്റെ ഭാഗമാണ് പ്രഭാതത്തിലുള്ള കുളി, പ്രഭാതത്തിൽ തനിച്ചിരുന്നുള്ള പൂജ, വന്ദനം, ഇതെല്ലാം ഇതെല്ലാം ഉത്തമമാണ്. അതിനൊന്നും എതിരില്ല. മെല്ലെ ഇതിങ്ങനെ വളരുന്നു എന്നായിരിക്കാം. അതിൻ്റെ വളർച്ചയുടെ ഒരു പടവിൽ വെച്ച് ഇവരെല്ലാം പറയുന്നത് ഈശ്വരദത്തമായ നിയമങ്ങൾ മാത്രമേ പാലിക്കണം. രാഷ്ട്രങ്ങൾ, അതിരുകൾ, ഗ്രാമങ്ങൾ, നിയമങ്ങൾ, സിവിൽ, ക്രിമിനൽ, ഇതൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല. ഭൂമിക്ക് അതിർത്തി ഉണ്ടായതും ഭൂമിയിലൂടെ സാധനങ്ങൾ കടത്തിക്കൊണ്ടിരുന്നതിന് നിയമമുണ്ടായതും ചെക്ക് പോസ്റ്റുകൾ വന്നതുമൊക്കെ മനുഷ്യനിർമ്മിത നിയമത്തിലാണ്. നമ്മുടെ ബുദ്ധി അതിനെയെല്ലാം മറികടക്കാനുള്ളതായിരിക്കേണ്ടതാണ്.
ഈശ്വരൻ ഭൂമിക്ക് അതിർത്തിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, വല്ലാത്ത അപകടമാണെന്ന് തോന്നിപ്പോണ് സംശയം. ശരിയാണെന്ന് തോന്നുന്നു, ശരി, അങ്ങനെ പറയുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, തോന്നുന്നുണ്ട്. ആർക്കു വേണ്ടിയാണ് ഈ നിയമങ്ങൾ? ആരെ പോറ്റനാണ് ഈ നിയമങ്ങൾ? ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അനുഷ്ഠാനത്തോടൊപ്പം. അതുകൊണ്ട് ഒരു നിയമമേ പാലിക്കാവൂ. ഭൗതികമായ ഒരു നിയമവും മാനവനിർമ്മിതമായ ഒന്നും നമുക്ക് ബാധകമല്ല. അവിടെ ഉണ്ടാകുന്നൊരു നിർഭയത്വമുണ്ട്. കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിയൊരു നിർഭയത്വം ഉണ്ടാവുമോ? ഒരു വികാരം പോലെ, ഒരു അന്ധമായ, ഒന്നിനോടും ഭയമില്ലാത്തവനായി ഇവൻ വളരാൻ തുടങ്ങും. തുടങ്ങും. ഭാര്യയാവും, കുട്ടികളാവും. ഇവനെ മെല്ലെ ഈ തലത്തിലേക്ക് വളർത്തിയിട്ട് അതിൻ്റെ രണ്ടാം ഘട്ടത്തെ ഉപദേശത്തിൽ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അനുഷ്ഠാനമെല്ലാം ചെയ്താൽ ഭൂമിയിൽ കുറേ കാലം ജീവിച്ച് വയസ്സായി വലിച്ച് കുരച്ച് നരകിച്ച് മരിക്കുമ്പോൾ സ്വർഗം കിട്ടും. ഈ സ്വർഗം വളരെ വൈകിയാണ്. പുതിയ മാനേജ്മെന്റ് ഗുരുക്കന്മാർ, പുതിയ ആധ്യാത്മിക ഗുരുക്കന്മാർ ലോകമെമ്പാടും എളുപ്പത്തിൽ പഠിപ്പിക്കുന്നത് ഈ സാധനമാണ്. പല പേരുകളിൽ, പല ഗ്രന്ഥങ്ങളുടെ പേരുകളിൽ, പല ദർശനങ്ങളുടെ പേരുകളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ളവരെല്ലാം ചെന്നിരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ഈ അഴിവില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്കുള്ള എടുത്തുചാട്ടവും അതിൽ ആകൃഷ്ടരായുമാണ് ആധുനിക ലോകം ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. അതിൻ്റെ സന്ത്രാസവും ചൂഷണവുമൊക്കെയാണ് പിന്നാമ്പുറങ്ങളിൽ നാം കാണുന്നത്. നിർഭയത്വത്തിന് ഇങ്ങനൊരു ലോകമുണ്ട്. അതെ സ്വാമിജി. പക്ഷേ ഈ നിർഭയത്വത്തിലൂടെ വന്നാലും നിനക്ക് വാർദ്ധക്യമുണ്ടാവും, നിനക്ക് ശ്വാസംമുട്ടലുണ്ടാവും, നിനക്ക് ശരീരം ക്ഷയിക്കും, വെള്ളറങ്ങാതെ കിടക്കും. ഇങ്ങനെ മരിക്കണോ? ഇപ്പം സ്വർഗം കിട്ടണോ? ഇപ്പം സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കും. ഇപ്പം സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പാകത്തിന് ഇത് നല്ലപോലെ പറഞ്ഞ് ഇവനെ മോഹിപ്പിച്ച് ആ മോഹത്തിൻ്റെ വലയത്തിലേക്ക് ഇവൻ നിൽക്കുമ്പോഴാണ് പറയുക, അതിനൊരു വഴിയേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ ഭടനാവുക. ഭൂമിയിൽ ഈശ്വരനിർമ്മിതമായ നിയമങ്ങളെ നിരസിച്ച എല്ലാ നിയമങ്ങളെയും തട്ടിത്തകർക്കുവാനും ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരെ മുഴുവൻ വധിക്കുവാനും പറ്റിയ പദ്ധതിയുണ്ട്. അതിൽ നീ കൊല്ലപ്പെട്ടാൽ അപ്പോൾ സ്വർഗരാജ്യമാണ്. അതല്ലേ ഭീകരവാദം സ്വാമിജി? അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചുള്ളൂ. ഇവിടെ നിന്നാണ് സ്വത്വം രൂപാന്തരപ്പെടുന്നത്. സ്വത്വത്തിൻ്റെ അന്തർമണ്ഡലം എവിടെയാണ് കിടക്കുന്നത്? ഇന്ന് സ്വത്വത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യനെ പലതരത്തിൽ ഭിന്നിക്കുന്നതാണ്. ലോകത്ത് മനുഷ്യനെ വേർതിരിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യനെ വേർപെടുത്തി കാണാൻ കഴിയുമെങ്കിൽ വ്യത്യാസം കർമ്മരംഗങ്ങളിൽ മാത്രമാണ്. കർമ്മരംഗങ്ങളിലെ വ്യത്യാസമാകട്ടെ ഒന്നു മാത്രമാണ്,
നിങ്ങളുടെ വാസനകൾ നിർദ്ദേശിക്കുന്ന നിർദ്ദിഷ്ടമായ കർമ്മം. അത് നമുക്ക് വേറൊരു പേര് പറയാം, അരിസ്റ്റോട്ടിലിൽ നിന്ന് സ്വീകരിച്ചിട്ട്, നിരപേക്ഷ നിയോഗം, എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്. കർമ്മത്തിൻ്റെ വ്യതിയാനങ്ങൾ കർമ്മത്തിൻ്റെ കരണങ്ങളുണ്ട്. കർമ്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും സൂക്ഷ്മവുമായ കരണം ബുദ്ധിയാണ്. ബുദ്ധി എത്രത്തോളം കർമ്മേന്ദ്രിയങ്ങളെ കേവലതയിൽ, നിരപേക്ഷതയിൽ, നിരുപാധികതയിൽ കൊണ്ടുപോകുന്നു, അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. ഒരു ദ്രവ്യവും ഭൂമിയിൽ നിന്ന് എടുക്കാതിരിക്കുക, അതിൽ ആഗ്രഹങ്ങൾ വരാതിരിക്കുക, ഇന്ദ്രിയങ്ങളൊന്നും അതിൻ്റെ പുറകെ പോകാതിരിക്കുക, സ്വച്ഛന്ദമായി യാദൃച്ഛികമായി വന്നു ചേരുന്നത് മാത്രം സ്വീകരിക്കുക. അങ്ങനെ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റും? ബുദ്ധിയെ അങ്ങനൊരു നിരുപാധികതയിൽ, കേവലതയിൽ എത്ര പേർക്ക് നിർത്താം? പ്രയാസമാണ് സ്വാമിജി, പ്രയാസമാണ്. എനിക്ക് വന്നു ചേരുന്നത് മാത്രം മതി, ഞാൻ ഒന്നിൻ്റെയും പുറകെ ഓടാനില്ല. ബുദ്ധി അല്പം പോലും ഒരു വസ്തുവിനെ സമ്പാദിക്കുന്നതിന് വേണ്ടി, ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ഇണയ്ക്കു വേണ്ടി ഉപയോഗിക്കില്ല. ലോക ഏഷണ, ലോകത്ത് ഞാൻ അറിയപ്പെടുന്നവനാകണം, അതിനായി എൻ്റെ ബുദ്ധിയെ ഞാൻ ഉപയോഗിക്കുന്നില്ല. എത്ര പേർക്ക് പറ്റും? പ്രയാസമാണ് സ്വാമിജി, ഏറ്റവും പ്രയാസമുള്ളത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഇപ്പം അറിയപ്പെടാണല്ലോ, ഒന്ന് അറിയപ്പെടും അല്ലേ? അതെ. അതിനുവേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നില്ല. അല്ലാതെ സ്വച്ഛന്ദമായി അറിയപ്പെടുന്നുവെങ്കിൽ അറിയപ്പെട്ടു കൊള്ളട്ടെ. ഇതിന് വളരെ കൃത്രിമമായ മാനേജ്മെൻറ്റ് പ്രക്രിയ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. അപ്പോൾ ലോകേഷണം, ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും വലിയ പണക്കാരനാകണം, വസ്തുക്കൾ സമ്പാദിക്കണം, വീടുകൾ വേണം, ആശ്രമങ്ങൾ വേണം, യാഗശാലകൾ വേണം, യജ്ഞശാലകൾ വേണം, മറ്റ് ആതുരാലയങ്ങൾ വേണം, ഇങ്ങനെ ഒരുപാടെണ്ണം വേണം. അതെ, മണി ഓർ കൈൻഡ്, വിത്ത ഏഷണം, വിത്തത്തിനുള്ള കലശലായ ആഗ്രഹം, സ്വാഭാവികമാണ് ആ ബുദ്ധി. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. വിത്തേഷണയിൽ, ലോകേഷണയിൽ, ദാരേഷണയിൽ ഭാര്യ വേണം, ഭൗതികമായ കാമനകൾ, വംശ നിലനിൽപ്പിന് വേണ്ടുന്നത് എന്ന് പറയുന്നതിൽ തുടങ്ങി അതിന് സുഖലോലുപത്വത്തിലേക്ക് വളർത്തിയെടുത്ത തൻ്റെ ഐന്ദ്രിക സുഖത്തിന് വേണ്ടിയുള്ള ദാരേഷണം, ഇത് മൂന്നെണ്ണവും പൂർണ്ണമായി എരിഞ്ഞടങ്ങി, വലിച്ചെറിഞ്ഞല്ല. മനസ്സിലായി സ്വാമിജി. നമ്മൾ തെറ്റിദ്ധരിക്കും, വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ഇതൊന്നും പോവില്ല, ആഗ്രഹം അവിടെ ഉറങ്ങിക്കിടക്കും. അനുകൂല പരിതസ്ഥിതി വരുമ്പോൾ ഇത് പയ്യെ ഉണരാൻ തുടങ്ങും.
മനുഷ്യൻ ബോധപൂർവം വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ മൂന്നാഗ്രഹവും. ആർക്കെങ്കിലും ഭാഗ്യവാന്മാർക്ക് നിരപേക്ഷ നിയോഗം കൊണ്ട് ഒരപേക്ഷയുമില്ലാതെ തൻ്റെ നിയോഗം കൊണ്ട് ഇത്തരമൊരവസ്ഥയിലേക്ക് ഉയരാൻ പറ്റിയാൽ അത് കേവലമാണ്. അല്ലെങ്കിൽ അത് കേവലമല്ല, ആപേക്ഷികമാണ്. ആപേക്ഷികതയിലെല്ലാം സ്വാഭാവികമായ വസ്തുക്കളുണ്ട് അവനെ ബന്ധിക്കാൻ. ആ സ്വാതന്ത്ര്യത്തിൽ വെച്ച് എന്റേതെന്ന് പറയാൻ ഒന്നുമില്ലാതെ ഞാൻ എന്തിൻ്റെയെങ്കിലുമാണെന്ന് പറയാനില്ലാതെ ഒരു ഭിക്ഷുവിൻ്റെ തലത്തിലേക്കൊരാൾ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ നിർഭയത്വം നിരുപാധികമായിട്ടുള്ള നിർഭയത്വം. രാജാവിൻ്റെ നിർഭയത്വത്തിന് അനുചരന്മാരുണ്ട്, മന്ത്രിമാരുടെ നിർഭയത്വത്തിന് നിർഭയമായി നിന്ന് പ്രസംഗിക്കുമ്പോൾ അംഗരക്ഷകരുണ്ട്. അംഗരക്ഷകരെ കൊണ്ടാണ് നിർഭയത്വോടെ വരുന്നത്, സ്ഥാനം കൊണ്ടാണ് നിർഭയത്വം വരുന്നത്. വാക്കുകളിൽ ആ സ്ഥാനത്തിൻ്റെ ഗൗരവം ഉണ്ടാവും. കാരണം ഞാൻ മന്ത്രിയാണ് എന്നൊരു അഹന്ത വാക്കിനോടൊപ്പം നിലനിൽക്കും. ഞാൻ മതത്തിൻ്റെ ഇന്നയാളാണ് എന്നും എൻ്റെ കൂടെ അനുചരന്മാരുണ്ടെന്നും നിന്നെ ഞാൻ കാണിച്ചു തരാവുന്നു എന്ന മട്ടിൽ സംസാരിക്കുന്നത് സ്വാഭാവികതയിലാണ്. ഇന്ന് രാജാക്കന്മാരുടെ നിർഭയാവസ്ഥ അംഗരക്ഷകന്മാരെ കൊണ്ടാണെങ്കിൽ ആധ്യാത്മികതയിൽ നിൽക്കുന്നവരും അംഗരക്ഷകന്മാരാൽ സ്വാഭാവികമായ നിർഭയത്വത്തിലേക്ക് ഉയരുന്നതിന് ശ്രമിക്കുന്ന കാലമാണ്. വിചിത്രമായ യുഗം. വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ചാൽ ലോകമെമ്പാടും കാണുന്ന ഒരു പ്രത്യേകതയായത്, അനേകം കാറ്റഗറികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്, വൈ, ഇസഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അംഗരക്ഷകർ അതിലെ ഏറ്റവും ഉയർന്ന ഒരു കാറ്റഗറിയിലേക്ക് ഉയരുമ്പോഴാണ് താൻ ഏറ്റവും അംഗീകാരമുള്ളവനാകുന്നത് എന്ന് ധരിക്കുമ്പോൾ ആ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഏറ്റവും സ്വാഭാവികമാണ്. കാരണം ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളയാളാണ്. ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളയാളെന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ തന്നോട് പ്രവർത്തിക്കുന്നയാളാണ്. കാരണം ശത്രു ഒന്നേ ഉള്ളൂ, എൻ്റെ മനസ്സാണ് എൻ്റെ ശത്രു, എൻ്റെ മനസ്സാണ് എൻ്റെ ബന്ധു. പുറത്തെനിക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എനിക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ്. അത് രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ കാരണമായിത്തീരുന്നു എന്നുള്ളതാണ് വസ്തുത.